കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്നായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ആ കെട്ടുറപ്പില്ലാത്ത വെള്ളപ്പാച്ചിൽ അതിൻ്റെ മുന്നിൽ കാണുന്ന എന്തിനേയും അത് തുടച്ചെറിയും. ഇന്നേവരെ കേരളം കണ്ട ഉരുൾപൊട്ടലുകളെയോ മലയിടിച്ചിലുകളെയോ ഈ വിപത്തുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. കാരണം അവയുടെയൊക്കെ 1000 ഇരട്ടി ശക്തിയുണ്ടാവും ഇതിന്. ഏകദേശം 40 ലക്ഷം ആളുകൾ ഈ അപകടത്തിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കേരളത്തിന് മുകളിൽ ഒരു കാലനെ പോലെ ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത്രയും വലിയൊരു അപകടം നടന്നതിനു ശേഷം അതിനെ നിയന്ത്രിക്കുക എന്നത് അസാധ്യമാണ്. ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത ശവശരീരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒഴുകി നടന്നേക്കാം. സ്വന്തമെന്ന് കരുതിയവരെല്ലാം ആ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയേക്കാം. വിങ്ങിപ്പൊട്ടിയ മനസ്സുമായി നിൽക്കുന്ന നിങ്ങളെ സമാധാനിപ്പിക്കാൻ, ആ കണ്ണുനീരുകൾ തുടയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നേക്കാം. മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും ഇടുക്കി ഡാം അതിനെ പിടിച്ചു നിർത്തുമെന്ന് വാദിക്കുന്നവർ നമുക്കിടയിലുമുണ്ട്. എന്നാൽ ഡാമിൽ വെള്ളം നിലനിൽക്കുമ്പോഴുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി അത് തകർന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയായി മാറും. പിന്നീട് ഈ വെള്ളം ഇടിച്ചു കുത്തിയൊഴുകുകയായിരിക്കും 34 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്ക് വരിക. വരുമ്പോൾ വെള്ളം മാത്രമല്ല, അതിൻ്റെ പാതയിലെ എല്ലാത്തിനെയും അത് പിഴുതെടുത്തു കൊണ്ടുവരും. ചിലപ്പോൾ മാത്രം ഇടുക്കി ആർച്ച് ഡാമിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ചെറുതോണി, കുളമാവ് പോലുള്ള ഡാമുകൾക്ക് ഇതിനെ തടുത്തു നിർത്താൻ കഴിയില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ഡാമുകളായി കണക്കാക്കപ്പെടുന്നവയാണ് ഇവ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഈ രണ്ടു ഡാമുകൾ ചേരുന്നതിനെയാണ് നമ്മൾ ഇടുക്കി ഡാമെന്ന് വിശേഷിപ്പിക്കുന്നത്. സർവശക്തിയിൽ കലിതുള്ളി ഒഴുകി വരുന്ന ഈ വെള്ളം രണ്ടു ഡാമുകളെയും തൽക്ഷണം തകർത്തെറിയും. നിമിഷങ്ങൾക്കകം വെള്ളം തൊടുപുഴയിലെത്തും. ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ആളുകൾക്ക് കിട്ടില്ല. പിന്നീട് കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂരിൻ്റെ ഭാഗങ്ങൾ, പത്തനംതിട്ടയുടെ ഭൂരിഭാഗവും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെടും. അവസാനം അത് അറബിക്കടലിൽ പതിക്കുമ്പോഴേക്കും കേരളം കണ്ണീരിൽ മുങ്ങിത്താന്നിരിക്കും. 1895 നിർമ്മിച്ച ഈ ഡാം പൊളിച്ചു നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കേവലം 50 വർഷം മാത്രമായി ആയുസ് കണക്കാക്കേണ്ട ഈ ഡാമിൻ്റെ ഇപ്പോഴത്തെ പ്രായം 125 ആണ്. നമ്മളെല്ലാവരും പ്രതികരിക്കേണ്ട കാലമാണിത്. മനുഷ്യരുടെ ജീവനും ജീവിതവും കണക്കിലെടുക്കുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന തമിഴ്നാടിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവിനെ തിരിച്ചുപിടിക്കാൻ സമയമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ സർവനാശമായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത്. നമ്മുടെ സർക്കാരുകൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത്? അതോ മറ്റെന്തെങ്കിലും നിഗൂഢ രഹസ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോ?